അലുവ ബലാത്സംഗ കൊലക്കേസിൽ അല്പസമയത്തിനകം വിധി വരും. കോടതിയിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞു. പ്രതിയെ നേരത്തെ കോടതിയിൽ ഹാജരാക്കി. ജഡ്ജി എത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ സക്കറിയ ജോർജ് ചേരുന്നുണ്ട്, മുൻ എസ് പി. ശ്രീ സക്കറിയ ജോർജ്, താങ്കളുടെ തന്നെ കരിയറിൽ ഏറ്റവും ദുഃഖം ഉണ്ടാക്കിയ, ഇല്ലെങ്കിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു കേസായി ഈ അലുവ കേസിനെ ഒരു പക്ഷേ കാണാൻ സാധിക്കുമായിരിക്കും. വിധി എന്താണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടി തെളിവുകൾ, 16 കുറ്റങ്ങളും കോടതി ശരിവെക്കുന്ന സാഹചര്യം, ഇതെല്ലാം കണക്കിലെടുത്ത് മാക്സിമം ശിക്ഷ എന്നുള്ളത് തന്നെയല്ലേ താങ്കളും പ്രതീക്ഷിക്കുന്നത്? ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ശിക്ഷാവിധിയെപ്പറ്റി പറയുമ്പോൾ അത് ജുഡീഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്, അത് ജുഡീഷ്യൽ ഫ്രീഡമാണ്, അതവർ നിർവഹിക്കട്ടെ. അപ്പം നമ്മൾ ജഡ്ജ്മെൻറ്റിന് അല്പനേരം കൂടെ കാത്തിരുന്നാൽ മതി, ഉടനെ വിധി പുറത്തു വരും. പക്ഷേ എനിക്ക് പ്രധാനമായി പറയാനുള്ള കാര്യം, ജസ്റ്റിസ് ആർ വി രവീന്ദ്രൻ രവീന്ദ്രൻ സാറിൻ്റെ നല്ലൊരു സേയിങ് ഉണ്ട് ജുഡീഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട്. നമ്മുടെ പെറ്റ് നോഷൻസും പെറ്റ് ഫിലോസഫീസും നമ്മുടെ പൊളിറ്റിക്കൽ റിലീജിയസ് ഇൻട്രസ്റ്റും എല്ലാം മാറ്റി വെച്ചിട്ട് തീർത്തും നമ്മുടെ ഉത്തരവാദിത്വം സുദീർഘമായി നിർവഹിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സുദീർഘമായ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിലെ നീതിയുക്തമായ ഒരു സംവിധാനം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്, ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്, നമ്മുടെ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ചാച്ചായുടെ ജന്മദിനവുമാണ്. അപ്പോൾ ഇന്ന് ഈ വിധി വരുന്നു, അത് വളരെ സിംബോളിക്കാണ്. ഈ കേസ് കൊണ്ട് തന്നെ ഇവിടുത്തെ ബാലപീഡനം, ഇതുപോലുള്ള കൊലപാതകം ഇല്ലാതാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ സാർ, ഇവിടെ ഇപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞതുകൊണ്ടാണ്, പോക്സോ നിയമങ്ങൾ രാജ്യത്തിൽ നിലവിൽ വന്ന ദിവസം കൂടിയാണ്. പക്ഷേ ഓരോ ദിവസവും പോക്സോ കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതല്ലാതെ എത്ര ശിക്ഷ ലഭിച്ചിട്ടും ഏതൊക്കെ തരത്തിലുള്ള ശിക്ഷാ വിധികൾ ഉണ്ടായിട്ടും അതൊന്നും ആരും കാര്യമാക്കുന്നില്ല. വീണ്ടും പുറത്തിറങ്ങാം, ഇല്ലെങ്കിൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കാം. ഒരേ കേസിൽ, ഈ പോക്സോ കേസിൽ തന്നെ നിരവധി തവണ ജയിലിലാകുന്നവർ വീണ്ടും തിരിച്ചു വന്നിട്ട് അത് തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇത്രയധികം നിയമത്തെ പേടി ഇല്ലാതെ പോകുന്നത്, ഇല്ലെങ്കിൽ നമുക്കത് തടയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചാച്ച നെഹ്റുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു വാക്യമുണ്ട്, അതൊന്ന് ഞാനൊന്ന് സൈറ്റ് ചെയ്തോട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ അദ്ദേഹത്തെ ഓർത്തേ പറ്റുള്ളൂ. കാര്യം അദ്ദേഹം എന്നും കുട്ടികൾക്ക് വേണ്ടി നിലകൊണ്ട വലിയൊരു വ്യക്തിത്വമാണ്. ഇന്ത്യ എന്നും ഓർക്കേണ്ടതായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം കുട്ടികളെ പറ്റി പറഞ്ഞത്, ദ ചിൽഡ്രൻ ഓഫ് ടുഡേ വിൽ മേക്ക് ദ ഇന്ത്യ ഓഫ് ടുമാറോ. ദ വേ വി ബ്രിങ് അപ്പ് വിൽ ഡിറ്റർമിൻ ദ ഫ്യൂച്ചർ ഓഫ് ദ കൺട്രി. നമ്മുടെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയുടെ സ്വപ്നം എല്ലാം. അവരെ നമ്മൾ എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭാവി എങ്ങനെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ സെക്ഷൽ അബ്യൂസിന് ഇരയാക്കി അവരെ ഇല്ലായ്മ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതം അവർക്ക് കൊടുക്കുന്നു. അവരുടെ അഭിമാനം കവരുന്നു റൈഫിൽ കൂടെ, അത് കഴിഞ്ഞ് അവരുടെ ജീവനും എടുക്കുന്നു. ഇങ്ങനെയുള്ളത് നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന അഷ്ഫാഖ് അലമത്തിൻ്റെ കാര്യത്തിൽ അയാൾ ഡൽഹിയിൽ ഒരു ക്രൈം കാണിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ഇന്ത്യയിൽ പിന്നെ ഒരു CCTV പറഞ്ഞ പ്രോഗ്രാമുണ്ട്, ക്രൈം ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം. കോടികൾ മുടക്കി ചിലവാക്കി ഒരു പദ്ധതിയാണ്. എന്ത് ഗുണമാണ് ആ കോടികളിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് കിട്ടിയത് എന്നുള്ളത് ഇത്തരണത്തിൽ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത്തരത്തിലുള്ള വാണ്ടറിങ് ക്രിമിനൽസിനെ ഇങ്ങനെ രാജ്യം മൊത്തം കറങ്ങിയടിച്ച് ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണെങ്കിലും ചെയ്യുന്ന മനുഷ്യവംശത്തിനെതിരെ, നമ്മൾ മനുഷ്യജീവനെതിരെ പ്രവർത്തിക്കുന്ന കുറ്റവാളികളെ നിയന്ത്രിക്കാൻ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ
മുമ്പിലുള്ള ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പാഠങ്ങൾ പഠിക്കുമോ, നമ്മൾ സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുമോ, അതോ നമ്മൾ കുടുംബാധിപത്യം പിന്നെ സ്വേച്ഛാധിപത്യം എന്നൊക്കെ ഉള്ള ജനാധിപത്യ മൂല്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണോ ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുകയാണോ ചെയ്യേണ്ടത്. ഇപ്പം പാലസ്തീൻ കുട്ടികൾക്കായി നാം പോരാടുന്നു, നല്ലത് തന്നെയാണ്. കാര്യം എവിടെ കുഞ്ഞുങ്ങളെ കൊന്നാലും അത് ഏറ്റവും വലിയൊരു ഹീന കൃത്യമാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾക്കായി, ഇവിടെ കൊലപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നമ്മൾ മണിപ്പൂരിലെ മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ പാലസ്തീനിലും ഉക്രൈനിലും റഷ്യയിലും ഒക്കെയാണ് പോകുന്നത്. പക്ഷേ ആ പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ കൂടെ മറക്കാതെ പോകാനായിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ധാർമ്മികതയുണ്ടാകുന്ന ഏത് നിമിഷമേ ഇവിടുത്തെ കുട്ടികൾ സുരക്ഷിതാവുള്ളൂ എന്ന് ഞാൻ പറയുന്നു. ഞാനിത് പറയുന്നത് ഏറ്റവും അവസാനം ഞാൻ വിരമിക്കുന്നതിന് മുമ്പേ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ വിമൻ ആൻഡ് ചിൽഡ്രൻ ഫയൽ ഡീൽ ചെയ്താണ്. പലയിടത്തും പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സിസ്റ്റം പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട് കുറ്റവാളികളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. അവർക്കൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, പിന്നെ കോതമംഗലം നേരിമംഗലത്തെ ഒരു പെൺകുട്ടിയെ 9 വയസ്സിൽ റേപ്പ് ചെയ്യുന്ന ഒരാൾ, ആ ആളിൻ്റെ അമ്മയാകുന്നു, അതിൻ്റെ 9 വയസ്സുള്ള കുട്ടിയെ റേപ്പ് ചെയ്ത് ആ കുട്ടി പിന്നീട് മരിക്കുന്നു. എന്നിട്ട് അയാളെ പോക്സോ കോടതി 10 വർഷം ശിക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഫൈൻ പറഞ്ഞു, ഫൈൻ കൊടുക്കുന്നില്ലേ, 3 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇംപ്രസ്മെൻ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിരുന്നു തടവ്. പക്ഷേ അതിനു മുമ്പ് തന്നെ കോവിഡിൻ്റെ മറവിൽ പാർട്ടിക്കാരിടപെട്ട് അയാളെ വെറുതെ വിട്ടു. എന്നിട്ട് ആ കുടുംബം ഭീതിയിലാണ് ജീവിച്ചത്. അമ്മയെ റേപ്പ് ചെയ്ത് 9 വയസ്സില്, ആ അമ്മ വളർന്ന് മാതാവായി അവരുടെ മൂത്ത കുട്ടിയെ 9 വയസ്സായപ്പോൾ ഇതേ പ്രതി റേപ്പ് ചെയ്യുന്നു. നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടതാണ്. എന്നിട്ട് അവർക്ക് ഇവിടെ സാർ മറ്റൊരു കാര്യം, ഇവിടെ മാതൃകയാകേണ്ടവർ, ശിക്ഷ വിധിക്കേണ്ടവർ, നിയമം നടപ്പിലാക്കേണ്ടവർ, ഇവരെല്ലാവരും ഈ കേസുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലും എല്ലാം വരുന്നു. അവർ കൂടി കുറ്റവാളികളാകുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കിടയിലും നമ്മുടെ നിയമപാലകർക്കിടയിലും ഒക്കെ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ വളരുന്നു എന്നുള്ളത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? നമ്മൾ ഇപ്പം പോലീസിലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇത്തരത്തിലുള്ള സേനകളിലോ നമ്മളെ നിയമം പാലിക്കേണ്ട ആളുകൾ, നിയമം കൈകാര്യം ചെയ്യേണ്ട ആളുകൾ ആരായാലും അവർ കൂടി ഇതിലേക്ക് എത്തപ്പെടുന്നു, ഇല്ലെങ്കിൽ ഇത്തരം ക്രൈമുകളിൽ അവർ പ്രതികളാകുന്നു എന്നുള്ളത് കൂടി സമൂഹത്തിന് വലിയ ദോഷം ചെയ്യുന്നില്ലേ? കാരണം പിന്നീട് ആരാണ് ചോദ്യം ചെയ്യുക എന്നൊരു ചോദ്യം കൂടി അവിടെ വരില്ലേ? സംശയം എന്താണ്? നമ്മൾ കണ്ടു വർക്കലയിലെ ഒരു പ്രതിയെ സ്വവർഗ ഇതിന് സെക്സിന് അവിടുത്തെ എസ് എച്ച് ഒ തന്നെ ഏർപ്പാട് ചെയ്യും. നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം. അതായത് പ്രതിയായി വന്ന ആളിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ എസ് എച്ച് ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെ ഇരയാക്കി. ഇപ്പം പറഞ്ഞതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. പിന്നെ നമ്മൾ നോക്കൂ, കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടെ ഇതുപോലുള്ള സെക്ഷൽ ഒഫൻസ് കാണിച്ചിട്ട് രാഷ്ട്രീയപരമായി ഒക്കെ അതിനെ നേരിട്ടുകൊണ്ട് പാർട്ടിയിലുള്ള അന്വേഷണങ്ങൾ വെച്ചുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതെ പാർട്ടി അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ് നടത്തി മുമ്പോട്ട് കൊണ്ടുപോയിട്ട് അവരൊക്കെ ഇന്ന് ഏതൊക്കെ കസേരയിലിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന മാത്രമല്ല, അവരെ സമൂഹത്തിന്റെ മേടിൽ അവരോധിക്കുന്നു. അങ്ങനെ അവരോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ പറയുന്ന സ്വാഭാവികം, ഒറ്റപ്പെട്ടത്, പിന്നെ ഇത് നമുക്ക് മറക്കാവുന്നതാണെന്നൊക്കെ ഇവർ ചിന്തിക്കും. കാര്യം പണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ, അന്ന് പറഞ്ഞ തുറന്ന് പറഞ്ഞേക്കാം, വിമൻ കമ്മീഷൻ ഡയറക്ടറായിരുന്നപ്പോൾ ഒരു ഇരയോട് വനിതാ കമ്മീഷനിലെ ഒരു അംഗം പറഞ്ഞു, നമുക്ക് ഇനിയുള്ളത് നോക്കാം, പഴയത് മറന്നേക്കാൻ, അവരെ സെക്ഷൽ ഒഫൻസിന് വിധേയമാക്കിയതാണ് തൃശ്ശൂർ ഒരു ഫ്ളാറ്റിൽ വെച്ച്. അന്നത്തെ വനിതാ കമ്മീഷൻ മെമ്പർ അവരോട് പറഞ്ഞ വാക്കിതാണ്, എന്തോ പരാതിപ്പെട്ടിരുന്നില്ലേ? അല്ല, പരാതിപ്പെട്ടിട്ട് പരാതിയുടെ ഭാഗം അന്വേഷിക്കാൻ ചെന്നപ്പോ അവരോട് വനിതാ കമ്മീഷൻ മെമ്പർ ചോദിച്ച കാര്യമാണ്. അത് നമുക്ക് മറന്നേക്ക, ഇനിയും നമുക്ക് തുടങ്ങാന്ന് ഒരു പുത്തൻ അധ്യായം. അതിന് മുമ്പോട്ടായ അവരുടെ അപമാനത്തെ പറ്റി ഇവർക്ക് പ്രശ്നമില്ല. കാര്യം ഈ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ്സ് വരുമ്പോൾ അവിടെ നിയമവാഴ്ചയും അതുപോലെ തന്നെ സാമൂഹ്യ നീതി എല്ലാം വിലയിരിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടുന്നത് ഈ ഭരണപരമായ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ
നമ്മൾ ഉത്തരവാദിത്തമുള്ളവരെ പോസ്റ്റ് ചെയ്യണം. ഇപ്പൊ ചൈൽഡ് റൈറ്റ് കമ്മീഷന്റെ ചെയർമാനായിട്ടിരിക്കുന്ന ആള് പി ടി എയില് പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പി ടി എ പ്രസിഡന്റ് എന്ന് പറയുന്നത് തീരെ ചെറിയൊരു കാര്യമാണ്. നമുക്ക് ഉന്നത മൂല്യങ്ങളുള്ള പണ്ഡിതരെയാണ് അവിടെ വേണ്ടുന്നത്. വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ഇതൊക്കെ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. അവരൊക്കെ എന്ത് ചെയ്യാൻ ഈ സമൂഹത്തിന് പറ്റും? സത്യത്തില് ഞാൻ പല ചർച്ചകളിലും പറഞ്ഞ വീണ്ടും ആവർത്തിക്കുന്നു, നമുക്ക് സിറ്റിംഗ് ജഡ്ജസിനെ മനുഷ്യാവകാശ കമ്മീഷന്റെ തലപ്പത്ത്, വനിതാ കമ്മീഷന്റെ തലപ്പത്ത്, അതുപോലെ തന്നെ എസ് സി എസ് ടി കമ്മീഷന്റെ തലപ്പത്ത്, അതുപോലെ തന്നെ ഈ ബാലാവകാശ കമ്മീഷന്റെ തലപ്പത്ത് നമ്മൾ പോസ്റ്റ് ചെയ്താൽ മാത്രമേ അവരുടെ ജഡ്ജ്മെന്റിനെ ഇവിടെ വാല്യൂ ഉള്ളൂ, അതിനെ ഇവിടെ എൻഫോഴ്സ്മെന്റിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാത്തിടത്തോളം കാലം നമ്മൾ റിട്ടയർ ചെയ്തവർക്ക് വേണ്ടി ഉന്നതമായ നമ്മുടെ കഥ ഒന്നാമത് വളരെ ദുരിതത്തിൽ നിൽക്കുന്ന ചീഫ് സെക്രട്ടറി തന്നെ പോയി ദേവൻ രാമേന്ദ്ര സാറിന്റെ മുമ്പിൽ പോയി പറഞ്ഞ് ഇവിടെ പൈസ ഒന്നും ഇല്ലെന്ന്. അപ്പോഴാണ് ഇവർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നു, ഇവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നു, യൂത്ത് കമ്മീഷന്റെ കാര്യവും ഉണ്ട് അതിനകത്ത്, ശമ്പളം കൂട്ടി കൊടുക്കുന്നു, മുൻകാല പ്രാബല്യത്തിലൂടെ കൊടുക്കുന്നു, പി എസ് സിക്ക് കൊടുക്കുന്നു. നമ്മൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ശരി, ശ്രീ സക്കറിയ ജോർജ്, നമുക്ക് അല്പസമയത്തിനകം വിധി വരും. അതിനു മുമ്പ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇടവേള